യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ജാഥയുടെ മാനേജറായി പ്രവർത്തിച്ച ചിന്താ ജയറോമിനെതിരെ ഗവർണർക്ക് പരാതി നൽകി. യുവജന കമ്മീഷൻ സ്ഥാനം രാഷ്ട്രീയാതീതമാണ്. ഇത്തരമൊരു പദവിയിലിരിക്കെയാണ് സിപിഎമ്മിന്റെ പോഷക സംഘടനയായ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ ചിന്താ ജയറോം പങ്കെടുത്തത്. ചിന്താ ജയറോമിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ്, അല്ലാതെ പാർട്ടി ഫണ്ടിൽ നിന്നല്ല. അത് ജനങ്ങളുടെ നികുതി പണമാണ്. യുവജനങ്ങളെ സേവിക്കാനാണ് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം ചിന്താ ജയറോമിന് നൽകിയിരിക്കുന്നത്, അല്ലാതെ പാർട്ടിയുടെ കൊടി പിടിക്കാനല്ല. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകി. ചിന്താ ജയറോം യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചിന്താ ജയറോം ഡിവൈഎഫ്ഐ സംസ്ഥാന ജാഥയുടെ മാനേജറാകുന്നത് ചട്ടവിരുദ്ധമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ആരോപിച്ചു. ജുഡീഷ്യൽ അധികാരം കൂടിയുള്ള യുവജന കമ്മീഷന്റെ തലപ്പത്തിരുന്ന് രാഷ്ട്രീയം കളിക്കാനാകില്ല എന്നും ബിനു പറഞ്ഞു. ചിന്താ ജയറോം യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുക എന്നത് മാത്രമാണ് അഭികാമ്യമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞു. യുവജന കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര നീതി നിർവഹണ സ്ഥാപനമായാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അതിനു പകരം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയും പിടിച്ച് ജാഥ മാനേജരായി ജാഥ നയിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ നേർക്കുള്ള വെല്ലുവിളിയാണ്. മാത്രമല്ല ഇത് പൗരസമൂഹത്തിന് നേരെയുള്ള കൊഞ്ഞനും കുത്തലുമാണ്. സംസ്ഥാന സർക്കാർ സെക്രട്ടറിയുടെ പദവിയിലുള്ള ഉന്നത പൗരബോധവും ജനാധിപത്യ ബോധവും പ്രകടിപ്പിക്കേണ്ട പദവിയിലുള്ള ഒരാളിൽ നിന്നും ഇത്രയും തരംതാണ പ്രവൃത്തി അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ മേഖലാ ജാഥകൾ നടക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ക്യാപ്റ്റനായ തെക്കൻ മേഖലാ ജാഥയുടെ മാനേജറാണ് ചിന്താ ജയറോം. ഈ മാസം 28-നാണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ ജാഥകൾ ആരംഭിച്ചത്. തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോഴും ഇതിനൊരു പ്രതിവിധി കാണാൻ പോലും സാധിക്കാതെ ഇങ്ങനെയൊരു യുവജന കമ്മീഷൻ കേരളത്തിന് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ലെങ്കിലും ഫോട്ടോഷൂട്ട് നടത്താനും സിപിഎമ്മിന്റെ കൊടി പിടിക്കാനും യുവജന കമ്മീഷൻ ചെയർപേഴ്സന് സമയമുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് എന്ന മഹാമാരി വരിഞ്ഞു മുറുകിയപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന നിരവധി ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി തൊഴിൽ നൽകുവാനുള്ള യാതൊരുവിധ പ്രവർത്തനവും കമ്മീഷന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് തികച്ചും നീതികേടാണ്. ഒരു യോഗ്യതയും ഇല്ലാത്ത പാർട്ടി പ്രവർത്തകർക്ക് പിഎസ്സിയിലൂടെ പല വകുപ്പുകളിലായി തൊഴിൽ നൽകുന്നു. പാർട്ടിക്കാർക്ക് മാത്രം സർക്കാർ നിയമനങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. കേരള യുവജന കമ്മീഷൻ സിപിഎമ്മിന്റെ പോഷക സംഘടനയായി മാറിയിരിക്കുന്നു എന്നതാണ് ഉയർന്നുവരുന്ന വിമർശനം. മാസം 100,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ചെയർമാന്റെ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനം കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലേക്കാകുന്നതിന് കൂടി കാരണമാകുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ആഘോഷിക്കാറുള്ള സർക്കാർ അംഗീകൃത പരിപാടികൾ മാത്രം നടത്തി കണ്ണിൽ പൊടിയിടുന്ന രീതിയാണ് നാളിതുവരെയും കണ്ടുവരുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി സർക്കാർ എന്ത് മാറ്റമാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന അവസ്ഥയാണിന്നുള്ളത്. മറ്റൊരു ഗവൺമെന്റിന്റെ ഭരണത്തിലും തൊഴിലിനു വേണ്ടി യുവജനങ്ങൾക്ക് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നിട്ടില്ല. യുവജനങ്ങളാണ് തങ്ങളുടെ കരുത്ത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറയുന്നു. എന്നാൽ അതേ യുവജനങ്ങൾക്ക് കേരളത്തിൽ ജോലിയില്ല. കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രം മതിയോ യുവജനങ്ങളെ? അവരുടെ ജീവിതങ്ങളെ തച്ചുടക്കുകയാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.